ദൈവകരുണയുടെ മഹാത്മ്യം തിരിച്ചറിഞ്ഞവർക്കായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമഹത്വം വെളിപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് ഇന്ന് രാത്രിയിൽ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരുന്നത്. അവൻ്റെ മഹത്വം ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നു. രാത്രിയിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യമായ പലതും ഈ ലോകത്തുണ്ട്. ആയിരക്കണക്കിന് കോടിക്കണക്കിന് പ്രകാശവർഷം അകലെ നിൽക്കുന്ന അനേക ഗാലക്സികൾ, ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ദൈവത്തിൻ്റെ ശക്തിയും അളവറ്റ വലിപ്പവും എത്രയുണ്ട് എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ കൂടി മനസ്സിലാക്കിയവരെല്ലാവരും അവനെ അറിഞ്ഞ് സ്തുതിക്കേണ്ടവരാണ്. മാത്രമല്ല, ദൈവമക്കളുടെ ജീവിതത്തിൽ അവൻ ചെയ്ത മഹത്വമേറിയ പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. പാപിയായിരുന്ന നമ്മളെ തേടി സ്വർഗോന്നതം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ കൂടി ഈ ലോകത്ത് വെളിപ്പെടുത്താനാണെന്ന് എത്ര പേര് തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് 136-ാം സങ്കീർത്തനത്തിൽ കൂടി ഇങ്ങനെ പറയുകയാണ്: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ ലോകത്ത് എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടോ അതൊന്നും ആരുടെയും പിൻബലത്തിലല്ല, ആരുടെയും സഹായം കൊണ്ടല്ല ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. താനേകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ദൈവത്തെ സഹായിക്കാൻ കുറെ പേര് നടക്കുന്നു. ദൈവത്തിന് അവരുടെ സഹായം ഇല്ലാതെ രാവിലെ ഉണരാൻ പറ്റില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ പാടില്ല, വൈകിട്ട് കിടന്നുറങ്ങാൻ കഴിയില്ല, വസ്ത്രങ്ങൾ ഉടുക്കാൻ കഴിയില്ല, ആഹാരം കഴിക്കാൻ കഴിയില്ല. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവത്തെ സഹായിക്കാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്നത്. ഹല്ലേലൂയ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് നമ്മുടെ ആരുടെയും ഒരു സഹായവും ആവശ്യമില്ല. ഒറ്റ വാക്കിനാൽ ഈ ലോകത്തിലുള്ള സകലത്തെയും ഉളവാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ നാം സേവിച്ചു നിൽക്കുന്ന അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന് ആരുടെയും ഒരു സഹായം ആവശ്യമില്ല. ആ ദൈവത്തിന് കിടന്നുറങ്ങുവാൻ ആലയങ്ങളുണ്ടാക്കുന്നു, പള്ളികളുണ്ടാക്കുന്നു, മോസ്കുകൾ ഉണ്ടാക്കുന്നു. എന്തെല്ലാം സുഖ സൗകര്യങ്ങളാണ് ദൈവത്തിന് വേണ്ടി ഒരുക്കുന്നത്! മനുഷ്യന്റെ കൈപ്പണിയായ യാതൊന്നിലും ദൈവം വാസം ചെയ്യുന്നില്ല എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുക. എന്തെങ്കിലും ഒരു പ്രത്യേക വസ്തു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൽ ദൈവത്തെ ആവാഹിക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? നമ്മൾ പറഞ്ഞാൽ ദൈവം അതിൽ കയറി വസിക്കുമോ? എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇതൊക്കെ ചിന്തിക്കാത്തത്? നമ്മുടെയൊന്നും ആജ്ഞയ്ക്കനുസരിച്ച് നമ്മുടെ നാവിന് മുമ്പിൽ വരുന്ന എന്തെങ്കിലും ജൽപ്പനങ്ങൾ കൊണ്ട് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല
എൻ്റെ ദൈവത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല. ആർക്കാണ് പറയാൻ കഴിയുന്നത്? എൻ്റെ സഹായം കൊണ്ടാണ് ദൈവം ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നത്. അങ്ങനെ മനസ്സിൽ കരുതിയ ഒരൊറ്റ വ്യക്തിയെ ഉണ്ടായിരുന്നുള്ളൂ. ആ വ്യക്തി പിന്നെ ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും. ലൂസിഫർ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നത് അവന് ദൈവം കൊടുത്തതായ കഴിവുകൾ കൊണ്ടല്ലേ ദൈവം സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് തൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നതും ദൈവം അവൻ്റെ ചിറക് അറുത്ത് താഴേക്കിടുവാനിടയായി തീർന്നു. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുകയോ ദൈവത്തെ സഹായിക്കാൻ ഒരുങ്ങുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണെന്നല്ലാതെ മറ്റൊന്നും പറയുവാൻ കഴിയില്ല. നമ്മുടെ ദൈവത്തിന് ആരുടെയും ഒരു സഹായവും ആവശ്യമില്ല. അവനേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. അങ്ങനെയൊരു ദൈവത്തെയാണ് ഈ ലോകം നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ കൊച്ചാക്കി കളയരുത്. അവൻ്റെ മഹത്വത്തെ നമ്മൾ കുറച്ച് കളയരുത്. താഴ്ന്ന നിലവാരത്തിൽ ദൈവത്തെ നമ്മൾ മാറ്റരുത്. അങ്ങനെ ചെയ്തത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, മൃഗം, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവത്തിൻ്റെ ശക്തിയെ അവർ ത്യജിച്ചു. അത്യുന്നതനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ വില കുറച്ച് കണ്ടു. രാത്രിയിൽ ദൈവം എന്നും ദൈവമാണ്. അവനൊരു കുറവും സംഭവിക്കുന്നില്ല, ഒന്നും കൂടുന്നുമില്ല. എന്നും എന്നേക്കും നിത്യനായിരിക്കുന്ന ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, ആ ദൈവത്തിൻ്റെ കൺട്രോളിലാണ് നമ്മളെല്ലാവരും എന്നുള്ളതായ ബോധം നിരാത്രിയിൽ നമുക്കുണ്ടാകുന്നു എങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദേ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദേ എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദേ എന്നേക്കുമുള്ളത്. അല്ലയ എൻ്റെ ദൈവത്തിൻ്റെ ദേ എന്നേക്കുമുള്ളതാണ്. ആരുടെയും സഹായമില്ലാതെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാനും കോടാനുകോടി വർഷങ്ങളായി ഇതിനെ പരിചരിക്കുവാനും ഇതിനുള്ളതായ സകല ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുവാനും ഇതിനെ നിലനിർത്തുവാനും കഴിയുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും ദൈവമായി കണ്ട് നമ്മൾ ആരാധിക്കുവാൻ പാടില്ല, സ്തുതിക്കുവാൻ പാടില്ല, അതിനെ മഹത്വപ്പെടുത്തുവാൻ പാടില്ല എന്ന് ദൈവം വളരെ ശക്തമായി കൽപ്പന കൊടുക്കുകയാണ്. ഞാനാണ് ദൈവം, ഞാനൊഴികെ യാതൊരു ദൈവവും പാടില്ല. ആകാശത്തിൽ, കീഴ ഭൂമിയിൽ, അതിൻ്റെ താഴെ വെള്ളത്തിൽ യാതൊന്നിൻ്റെയും പ്രതിമ ദൈവത്തിൻ്റെ പേരിൽ ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യാൻ പാടില്ല. റോങ്ങാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിലൊന്ന് അവൻ്റെ കൽപ്പനയെ ലംഘിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തിനെ വില കുറച്ച് കാണുന്നു. ഹല്ലേലൂയ. നാം തിരിച്ചറിഞ്ഞ് അവനെ സ്തുതിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവൻ അവൻ്റെ ദൈവമേക്കുമുള്ള സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ദൈവം ഈ ഭൂമിയിൽ ഒരിടത്തും വാസം ചെയ്യുന്നില്ല. മനുഷ്യൻ്റെ നിർമ്മിതിയായി ഒന്നിലും വാസം ചെയ്യുന്നില്ല. കാരണം മനുഷ്യൻ ഉണ്ടാക്കുന്നതെല്ലാം കുറവുകളുള്ളതാണ്, അശുദ്ധമാണ്. എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു എങ്കിൽ ഈ ലോകത്ത് മനുഷ്യൻ സൃഷ്ടിക്കുന്ന സകലവും അശുദ്ധമാണ്. അങ്ങനെ അശുദ്ധമായ ഒരു വസ്തുവിൽ സ്വർഗത്തിലെ ദൈവം ഒരിക്കലും വസിക്കില്ല. ദൈവത്തിന് വിശുദ്ധമായ ഒരു സ്ഥലം സ്വർഗമെന്ന പേരിൽ ഉണ്ട്. അവിടെയല്ലാതെ
ദൈവം വാസം ചെയ്യുന്നില്ല. ആമേൻ. ദൈവത്തിന് വസിക്കുവാൻ ഒരിടം നമുക്കൊരുക്കുവാൻ കഴിയുമെന്ന് വേദപുസ്തകം പറയുന്നു. ദൈവം പറയുന്നു, നിന്റെ ഹൃദയത്തിൻ്റെ വാതുക്കളിൽ നിന്ന് ഞാൻ മുട്ടുന്നു. നിന്റെ ഹൃദയം എപ്പോൾ നീ വിശുദ്ധമാക്കി എനിക്ക് വസിക്കുവാൻ പാകമാക്കി എൻ്റെ ശബ്ദം കേട്ട് നീ എപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുന്നു, അപ്പോൾ ഞാൻ അതിനുള്ളിൽ വസിക്കും. അങ്ങനെയല്ലാതെ, ശുദ്ധീകരണം പ്രാപിച്ചല്ലാതെ യാതൊരിടത്തും സ്വർഗത്തിലെ ദൈവത്തിന് വസിക്കുവാൻ കഴിയുകയില്ല. യേശു ക്രിസ്തുവിൻ്റെ രക്തം നിന്റെ സകല അശുദ്ധിയെ മാറ്റി നിന്നെ ശുദ്ധീകരിക്കുന്നു. നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഇന്ന് രാത്രിയിൽ ഒരുക്കമാണെങ്കിൽ സ്വർഗത്തിൽ വസിക്കുന്നവനായ ദൈവം നിന്റെ ഹൃദയത്തിനകത്ത് വസിക്കുവാൻ കൊണ്ടുമിടയായി തീരും. അതല്ലാതെ വേറൊന്നിലും സ്വർഗത്തിലെ ദൈവത്തെ നമുക്ക് കുടിയിരുത്തുവാൻ കഴിയില്ല, ആവാഹിക്കുവാൻ കഴിയില്ല. നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് സ്വീകരിപ്പാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമാക്കുന്നുവെങ്കിൽ നമുക്കതിന് സാധ്യമാകും. ഇന്ന് രാത്രി അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് നമ്മുടെ സകല പാപങ്ങളെയും പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് കഴുകിക്കളഞ്ഞ് ഒരു ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഇന്ന് രാത്രിയിൽ തയ്യാറാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വർഗോന്നതങ്ങൾ വെടിഞ്ഞ് അവൻ കടന്നു വരുവാനിടയായി. ആ നല്ല ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഇന്ന് രാത്രി ഒരവസരം കൂടി ദൈവം തരികയാണ്. മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം എല്ലാവരെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവം സ്വർഗീയ പിതാവ്, കേട്ട വചനത്തിന് മുമ്പ് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കും. അങ്ങല്ലാതെ ദൈവം ആരുള്ളൂ? അങ്ങയല്ലാതെ മറ്റാരെ ഞങ്ങൾ സേവിക്കും, ആരാധിക്കും? സകലത്തിനും ആഹാരം കൊടുക്കുന്നവനായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയനേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയനേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയനേക്കുമുള്ളത്. ഏകനായ മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവന് അവൻ്റെ ദയനേക്കുമുള്ളത്. രാത്രിയിൽ അവനെ പാടി സ്തുതിപ്പാൻ ഞങ്ങൾക്ക് തന്നെ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ തലപിതാവ്, ആമേൻ. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.